വളരെ സിമ്പിൾ ആയിട്ടുള്ള പഴം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കുറച്ച് ചേരുവകൾ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ് ഇന്ന് കാണിക്കുന്നത്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കുഞ്ഞു ചാനലും സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെച്ചേക്കണേ. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ എടുക്കുന്ന സമയത്ത് ഒരുപാട് ഉണങ്ങിയ തേങ്ങ എടുക്കരുത്. ഇനി ഇതിലേക്ക് ഒരു അല്പം ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം വേണ്ടുന്നവർക്ക് കുറച്ചുകൂടി മധുരം ചേർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ തേങ്ങ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് പുഷ്പനെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. ഈ ഒരു 1 ടീസ്പൂൺ നെയ്യ് തന്നെ ഒരു കറക്റ്റ് അളവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ടാവും. ഇനി വേണ്ടത് നേന്ത്രപ്പഴമാണ്. 4 വലിയ നേന്ത്രപ്പഴം തന്നെ നിളത്തിൽ കട്ട് ചെയ്തെടുത്തതാണിത്. പിന്നെ വേണ്ടത് 3 മുട്ടയാണ്. അതൊരു പാത്രത്തിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് 1-2 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കൂടി നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ മൈദയാണ്. മൈദയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ദാ ഇത് 3 ഐറ്റംസാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ആദ്യം തന്നെ ഒരു പാന് ചൂടാക്കിയിട്ടെടുത്തതാണ്. അതിലേക്ക് ഒരല്പം നെയ്യ് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നെയ്യ് ബ്രഷ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ മുട്ട ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ പീസ് ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുക്കാം. പഴം ഓരോന്നായിട്ട് ഇതുപോലെ ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തെത്തുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ മുട്ടയുടെ മിക്സിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ എല്ലാം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ പകുതി ഫില്ലിങ്ങോളം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തെത്തുന്ന രീതിയിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. നട്ട് കൊടുക്കുന്നുണ്ട്, നട്ട്സ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്കിതിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും പഴം വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തെത്തുന്ന രീതിയിൽ തന്നെ പഴം വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മുടെ മുട്ടയുടെ മിക്സ് ഒരിക്കൽ കൂടി ഒഴിച്ചു കൊടുക്കുക. എല്ലാ പഴം ഒരുപോലെ നമുക്കൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഈ ഒരു മിക്സ് ഇടയ്ക്കിടെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം ഒരുപോലെ നമ്മളിത് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ഫില്ലിങ്ങും കൂടി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ടൂട്ടി ഫ്രൂട്ട് ലെവൽ ചെയ്തതിന് ശേഷം ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ പഴവും മുകളിൽ പിന്നെ തേങ്ങാ ഫില്ലിങ്ങും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പഴം വെച്ച് ഒറ്റ ലെയറായിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ വീണ്ടും അതിൻ്റെ മുകളിൽ പഴം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും മുട്ടയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചിട്ട് ലെവൽ ചെയ്യാം. ബാക്കിയുള്ളത് മുഴുവൻ അതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തുനിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ പഴം നിങ്ങൾക്കൊന്ന് വാട്ടിയിട്ടെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. പക്ഷേ അന്നേരം നമ്മുടെ പഴം കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും. നമുക്കിതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 1-20 മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കണം. തുറന്ന് നോക്കുമ്പോൾ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലല്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ബ്രഷ് ചെയ്ത ശേഷം ഈ ഒരു പാത്രം അതിലേക്ക് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
സ്നാക്കാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെച്ചേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.